നമസ്കാരം. വിനോദലോകത്തെ വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. പൃഥ്വിരാജ് എന്നൊരു നടനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രാഫിയിൽ, ഒരു മലയാള സിനിമയിൽ അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തിയൊരു വർഷം എന്ന് പറയുന്നത് 2003 എന്നൊരു വർഷമാണ്. കാരണം 2003 അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ അദ്ദേഹം സിനിമാ ജീവിതം തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് മികച്ച കുറച്ച് സിനിമകൾ ലഭിച്ച വർഷമായിരുന്നു 2003. അതുവരെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖ നടൻ എന്ന രീതിയിൽ ആൾക്കാർ നോക്കി വെച്ചിരുന്നെങ്കിലും 2003 എന്നൊരു വർഷമാണ് ആ നടന് മലയാള സിനിമയിൽ ഇരിപ്പിടം ഉറപ്പിച്ച വർഷം എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ആ ഒരു വർഷം അദ്ദേഹം ചെയ്ത സിനിമകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോഹിതദാസിൻ്റെ ചക്രം എന്നൊരു സിനിമ, അതുപോലെ തന്നെ പത്മകുമാറിൻ്റെ അമ്മക്കിളിക്കൂട്, കമലിൻ്റെ സ്വപ്നക്കൂട്, ഭദ്രൻ്റെ വെള്ളിത്തിര എന്നിങ്ങനെ വിനയൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നിങ്ങനെ പ്രഗത്ഭരായ സംവിധായകരുടെ കീഴിൽ ചില മികച്ച സിനിമകൾ ചെയ്യാൻ സാധിച്ചു. ഈ സിനിമകളൊക്കെ വാണിജ്യപരമായി ഹിറ്റാവുകയും ചെയ്തു. അതുകൊണ്ടാണ് 2003 എന്ന് പറയുന്നൊരു വർഷം പൃഥ്വിരാജിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിന്ന് പറയാൻ വരുന്നത് ഓൾഡ് ഫിലിം റിവ്യൂയിൽ പൃഥ്വിരാജിൻ്റെ വെള്ളിത്തിര എന്നൊരു സിനിമയെക്കുറിച്ചാണ്. കാരണം അതിന് മുമ്പ് വരെ പൃഥ്വിരാജൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളിത്തിര എന്നൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് വരെ സിനിമകളൊക്കെ എനിക്കൊരു തമാശയായിരുന്നു, കാരണം സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, തിരിച്ച് ഓസ്ട്രേലിയയ്ക്ക് തന്നെ പോകണം, പഠിക്കണം എന്നൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ 2003 വെള്ളിത്തിര എന്നൊരു സിനിമ ചെയ്തതിന് ശേഷമാണ് സിനിമയിൽ സജീവമായി തുടരണം, സിനിമയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള കരിയർ എന്ന് പൃഥ്വിരാജ് സെലക്ട് ചെയ്ത ഒരു സിനിമയാണ് വെള്ളിത്തിര. നമുക്ക് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും ഹിറ്റ് ഡയറക്ടർമാരിൽ ഒരാളായ ഭദ്രൻ്റെ സിനിമയായിരുന്നു വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ. അതിനു മുമ്പ് 1999 ഒളിമ്പ്യൻ അന്തോണി ആദം എന്നൊരു സിനിമയ്ക്ക് ശേഷം, 5 വർഷങ്ങൾക്ക് ശേഷം ഭദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഭദ്രൻ്റെ ഒരു ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിൽ മികച്ച സിനിമകളും ഒരുപാട് നല്ല സിനിമകളുണ്ട്. സ്ഫടികം പോലുള്ള മെഗാ ഹിറ്റ് സിനിമകളുമുണ്ട്. അപ്പോൾ സ്ഫടികത്തിന് ശേഷം അദ്ദേഹം യുവതൂർക്കി, ഒളിമ്പ്യൻ അന്തോണി ആദം, പിന്നെ വെള്ളിത്തിര, പിന്നെ ഉടയോൻ എന്നിങ്ങനെ ഒരു 4 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഉടയോന് ശേഷം അദ്ദേഹം ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഭദ്രൻ എന്നൊരു സംവിധായകൻ പൃഥ്വിരാജിനെ പോലെ ഒരു യുവതാരത്തെ നായകനാക്കി ഒരു സിനിമ ഒരുക്കുന്നു എന്നത് തന്നെ വലിയൊരു വാർത്തയായിരുന്നു 2003 എന്നൊരു വർഷത്തിൽ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ കാസ്റ്റിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരും ഈ സിനിമയിലുണ്ടായിരുന്നു. വളരെ വലിയൊരു കാസ്റ്റിംഗ് ആയിരുന്നു ഒരു സിനിമയിൽ. അതൊക്കെ അന്നത്തെ കാലത്ത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം പൃഥ്വിരാജിനെ നായകനാക്കി ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ഭദ്രൻ ഒരുക്കുന്നു എന്നത്, അതുപോലെ തന്നെ സിനിമയുടെ റൈറ്ററും ഭദ്രം തന്നെയായിരുന്നു. സിനിമയിലെ ക്യാരക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് താരങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. നായകനായി പൃഥ്വിരാജ്, സ്റ്റൈൽ രാജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് പൃഥ്വിരാജ്, അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അനുയായികളായി സുധീഷ്, അതുപോലെ തന്നെ ഇന്നിപ്പോൾ മലയാളത്തിൽ മികച്ച നടൻ എന്നൊരു പേര് വരെ കേട്ടിരിക്കുന്ന വിനായകൻ്റെ ആദ്യകാല ചിത്രം കൂടിയാണ് വിനായകൻ, അതുപോലെ തന്നെ വാക്കത്തി വാസു എന്നൊരു ശക്തമായ വില്ലൻ കഥാപാത്രവുമായി കലാഭവൻ മണി, കലാഭവനുടെ ഭാര്യയായി ബിന്ദു പണിക്കർ, അനീതിയായി അല്ലെങ്കിൽ നായികയായി നവ്യ നായർ, കാവ്യ മാധവൻ, അതുപോലെ തന്നെ ഇന്നസെൻറ്റ്, ജഗതി ശ്രീകുമാർ, ഇന്ദ്രൻസ്, കൊച്ചിൻ അനീഫ, മച്ചാൻ വർഗീസ് എന്നിങ്ങനെ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഇനിയും പറയുകയാണെങ്കിൽ കൽപ്പനയുണ്ട്, അശോകനുണ്ട്, അങ്ങനെ ഒരുപാട് താരനിരകളുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ചൊരു സിനിമ കൂടിയായിരുന്നു. സുകുമാറായിരുന്നു ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാള സിനിമ കണ്ട് പഴകിയ ലൊക്കേഷനിൽ നിന്നും മാറി പുതിയൊരു തലത്തിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോയ ഒരു സിനിമയായിരുന്നു. കാരണം ഈ സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ടുകളും ചിത്രീകരിച്ചത് അട്ടപ്പാടിയിലായിരുന്നു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയെ ഇത്രയും മനോഹരമായി ഷൂട്ട് ചെയ്ത, അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ ഇത്രയധികം ഷൂട്ട് ചെയ്ത മറ്റൊരു സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെ താഴ്വാരം പോലുള്ള സിനിമകളൊക്കെ അട്ടപ്പാടിയിൽ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ പൂർണ്ണമായും അട്ടപ്പാടിയിൽ ഷൂട്ട് ചെയ്ത, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു വെള്ളിത്തിര എന്നെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇതിലെ വിഷ്വലൈസേഷൻ വളരെ മനോഹരമായിരുന്നു. കാരണം മലയാളി പ്രേക്ഷകർക്ക് കാണാത്ത അല്ലെങ്കിൽ കണ്ട് പരിചയമില്ലാത്ത ലൊക്കേഷനുകളാണ് ഈ സിനിമയിലൂടെ ഭദ്രൻ നമുക്ക് വരച്ച് കാട്ടിയത്. ഇനി പാട്ടുകളിലേക്ക് വരാം. വെള്ളിത്തിരയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകളായിരുന്നു. ഇതിലെ പാട്ടുകൾ അന്നത്തെ കാലത്തെ 2003 ഏറ്റവും വലിയ ഹിറ്റുകളുമായിരുന്നു. ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ഗാനങ്ങളായിരുന്നു. അൽഫോൺസ് ജോസഫ് എന്ന സംഗീത സംവിധായകനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത സിനിമ കൂടിയാണ് വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ. അൽഫോൺസ് പുത്രൻ ഇന്ന് സൗത്ത് ഇന്ത്യയിലെല്ലാം എ റഹ്മാൻ്റെ കൂടെ അടക്കം ഇന്ന് നിൽക്കുന്ന വലിയൊരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ. ഇനി നമുക്ക് സിനിമയിലേക്ക്
ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു സാധാരണ ഒരു കഥ ഒരു നായകൻ ജയിലിലാടുന്നു പ്രതികാരങ്ങൾ വീട്ടുന്നു അനീതിയുടെ പഠിത്തത്തിന് വേണ്ടി കാശുണ്ടാക്കണം അങ്ങനെ ഒരു മലയോര ഗ്രാമത്തിലേക്ക് വരുന്നു അവിടെ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് രജനീകാന്തിൻ്റെ ഒരു സിനിമയൊക്കെ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഇത് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് അനീതിയെ പഠിപ്പിക്കുന്ന അവിടെ ഒരു പ്രണയം വരുന്നു പ്രണയം പ്രശ്നങ്ങളിലേക്ക് ചെല്ലുന്നു അവസാനം ക്ലൈമാക്സിൽ വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു ഇതാണ് കഥയുടെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് എന്തായാലും അന്നത്തെ കാലത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ മലയാളികൾ നോട്ട് ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു മാത്രമല്ല മലയാളത്തിലേക്ക് ഒരു യുവതാരം ഒരു അടുത്തൊരു സൂപ്പർ സ്റ്റാർ എന്ന ലെവലിലേക്ക് വരുന്ന ഒരു താരമായി മലയാള സിനിമ പൃഥ്വിരാജിനെ അടയാളപ്പെടുത്തിയ സിനിമ കൂടിയായിരുന്നു വെള്ളിത്തിര എന്നെടുത്ത് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ബോക്സ് ഓഫീസിൽ വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ വലിയൊരു മെഗാ ഹിറ്റൊന്നും ആയിട്ടില്ല അതേസമയം ഒരു സൂപ്പർ ഹിറ്റ് ലെവലിലേക്കും പോയില്ല ഒരു ഹിറ്റ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്ര വലിയൊരു വിജയമായില്ലായിരുന്നു വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ മാത്രമല്ല ഇതിലെ ഗാനങ്ങളൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പ്രത്യേകിച്ച് പച്ചമാങ്ങ പച്ചമാങ്ങ എന്ന് തുടങ്ങുന്ന ഗാനമൊക്കെ ആ സെറ്റിട്ട് എടുത്ത ആ ഒരു രീതികളൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നു മാത്രമല്ല ഭദ്രൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന നമുക്ക് ഏത് സിനിമയിലും കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറുകളെ ഒഴിവാക്കി ഒരു പുതുമുഖ നടനെ ചൂസ് ചെയ്ത് ഇത്തരം ഒരു സിനിമ എടുത്തു അത് മലയാളികൾക്ക് മുമ്പിൽ കാണിച്ചു തന്നൊരു ചരിത്രം തന്നെയാണ് വെള്ളിത്തിര എന്നൊരു സിനിമ കാണിച്ചിരുന്നത് പൃഥ്വിരാജ് എന്നൊരു നടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഇൻഡസ്ട്രിയിൽ ഒരു ഇരിപ്പിടം ഒരുക്കിക്കൊടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു വെള്ളിത്തിര എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും പൃഥ്വിരാജിൻ്റെ ഫിലിമോഗ്രഫിയിൽ 2003 എന്നൊരു വർഷത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിനിമ തന്നെയായിരിക്കും ഭദ്രൻ്റെ വെള്ളിത്തിര എന്തായാലും ഇത്രയും കഴിവുള്ള ഭദ്രനെ പോലുള്ള സംവിധായകർ പുതിയ പുതിയ സിനിമകളുമായിട്ട് മലയാള സിനിമയിലേക്ക് വരട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ് അദ്ദേഹം വലിയൊരു ഇടവേളയിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം മോഹൻലാലുമായിട്ട് പുതിയൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഭദ്രനെ വീണ്ടും നല്ലൊരു സിനിമയെ കാണാൻ മലയാളി പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരാം ദിസ് ഈസ് ഫിലിമിബീറ്റ് മലയാളം